Debugger. A debugger is a computer program that is used to test and debug other programs. ഒരു പ്രോഗ്രാമിലുള്ള എറർ ഐഡന്റിഫൈ ചെയ്യുക, കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കറക്റ്റ് ചെയ്യുക, ദാറ്റ് ഈസ് ഡീബഗർ. ടൈപ്സ് ഓഫ് ബഗ്സ്. കമ്പൈൽ ടൈം ബഗ്, അതായത് സിൻടാക്സ് എറർ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അങ്ങനെ എന്തെങ്കിലും ഉള്ളതാണ് കമ്പൈലേഷൻ എറർ. ഡിസൈൻ ടൈം, അൽഗോരിതത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുന്ന കേസാണ് ഡിസൈൻ ടൈം എറർ. പ്രോഗ്രാം ലോജിക്, അതുപോലെ തന്നെ പ്രീവിയസ് പറഞ്ഞ പോലെ തന്നെ ലോജിക്കൽ മിസ്റ്റേക്ക് വെച്ചിട്ട് ഔട്ട്പുട്ട് ഇൻകറക്റ്റായിട്ട് വരുന്നത് പ്രോഗ്രാം ലോജിക്. മെമ്മറി നോൺസെൻസ്, നൾ പോയിന്റർ, അറേ ബൗണ്ട്, അറേ ഇപ്പോൾ 10 സൈസുള്ള അറേ ഡിക്ലെയർ ചെയ്തു, 11th ലൊക്കേഷൻ ആക്സസ് ചെയ്തു, സോ അത് മെമ്മറി നോൺസെൻസ് എറർ. ദെൻ ഇൻ്റർഫേസ് എറേഴ്സ് ബിറ്റ്വീൻ മോഡ്യൂൾസ്, ത്രെഡ്സ് ആൻഡ് പ്രോഗ്രാംസ്. ദെൻ ഓഫ് നോർമൽ കണ്ടീഷൻ, ഫെയിലിയർ, എന്തെങ്കിലും ഹാർഡ്വെയർ പാർട്ട് സം പാർട്ട് ഫെയിലിയർ ആകുമ്പോഴുള്ള എറർ. ദെൻ ഡെഡ് ലോക്ക്, മൾട്ടിപ്പിൾ പ്രോസസ്സസ് ഫൈറ്റിംഗ് ഫോർ എ റിസോഴ്സ്. ദീസ് ആർ ദ നോർമൽ ബഗ്സ്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഡീബഗ്ഗിംഗ് ഫംഗ്ഷൻസ് ആൻഡ് കേപ്പബിലിറ്റീസ്. ഒരു ഡീബഗ്ഗറിന് വേണ്ട ഫംഗ്ഷനാലിറ്റി, കേപ്പബിലിറ്റി എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് എ സെറ്റ് ഓഫ് യൂണിറ്റ് ടെസ്റ്റ് ഫംഗ്ഷനാലിറ്റി. നമ്മുടെ പ്രോഗ്രാമിൽ ഡിഫറെൻറ്റ് മോഡ്യൂൾസ് ഉണ്ടാവും, ഓരോ യൂണിറ്റ് സെപ്പറേറ്റ് സെപ്പറേറ്റ് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ട ഒരു ഒരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ട ഒരു ഫംഗ്ഷനാലിറ്റി ഡീബഗ്ഗർ പ്രൊവൈഡ് ചെയ്യണം. നോർമലി ഡീബഗ്ഗറിലുള്ളൊരു ഫംഗ്ഷനാലിറ്റിയാണ് ബ്രേക്ക് പോയിന്റ് സെറ്റ് ചെയ്യുക എന്നുള്ളത്. സോ നമുക്കൊരു ഒരു മോഡ്യൂളിൻ്റെ ഒരു പെർട്ടിക്കുലർ 10th ലൈനിൽ ബ്രേക്ക് പോയിന്റ് സെറ്റ് ചെയ്യുക, ദെൻ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുക. സോ ആ സമയത്ത് 10th ലൈൻ വരെ വന്ന് എക്സിക്യൂഷൻ നിൽക്കും. ആ സമയത്ത് നമുക്ക് യൂസ് ചെയ്ത വേരിയബിൾസിൻ്റെ വാല്യൂസ് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ട്രേസ് ചെയ്യുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്ത വാല്യൂ അല്ല വേരിയബിൾസ് എന്നുണ്ടെങ്കിൽ ആ പോർഷനിൽ വെച്ചിട്ട് എറർ ഒക്കർ ചെയ്തിട്ടുണ്ട്, അതിന് മുമ്പ് എവിടെയും എറർ ഒക്കർ ചെയ്തിട്ടുണ്ട്. സോ ആ പോർഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക, ദെൻ കറക്റ്റ് ചെയ്യുക. സോ അങ്ങനെ ഓരോ യൂണിറ്റിലും എന്തെങ്കിലും രീതിയിൽ ഓരോ മോഡ്യൂളും സെപ്പറേറ്റ് സെപ്പറേറ്റ് ടെസ്റ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു പ്രൊവിഷൻ ഡീബഗ്ഗർ പ്രൊവൈഡ് ചെയ്യണം. The second functionality, debugging system should provide the functions such as tracing and trace back. Tracing nu parna kaniyal ore line by line aayittu trace cheythu ore execution step by step aayittu execute cheythu povunnadine venda ore functionality debugger provide cheyanam. Trace back nu vacha nammal ore particular 20th line il nikkuvaanu, so ee 20 line number vare ettiyathu edokka instructions execute cheythittana ennulla ആ ഒരു ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യാനും ഡീബഗറിന് കഴിയണം. തേർഡ് ഫംഗ്ഷനാലിറ്റി, ഡീബഗ്ഗിംഗ് സിസ്റ്റം ഷുഡ് ഹാവ് എ ഗുഡ് പ്രോഗ്രാം ഡിസ്പ്ലേ കേപ്പബിലിറ്റി. അതായത് എറർ ഒക്കർ ചെയ്യുമ്പോൾ ഇന്ന ലൈനിൽ ഇന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞ് കറക്റ്റായിട്ട് പോയിൻ്റ് ഔട്ട് ചെയ്തു തരാനുള്ള ഒരു ഒരു ഫീച്ചറും ഡീബഗറിനുണ്ടാവണം. ഫോർത്ത് ഫംഗ്ഷനാലിറ്റി, കേപ്പബിലിറ്റി ഓഫ് ഹാൻഡ്ലിംഗ് മൾട്ടി ലിംഗ്വൽ സിറ്റുവേഷൻ. ഡീബഗ്ഗർ ലാംഗ്വേജ് ഡിപ്പെൻഡൻ്റ് ഉണ്ട്, ലാംഗ്വേജ് ഇൻഡിപ്പെൻഡൻ്റ് ഉണ്ട്. ഡിപ്പെൻഡൻ്റ് എന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് മാത്രമുള്ള ഡീബഗ്ഗർ. ലാംഗ്വേജ് ഇൻഡിപ്പെൻഡൻ്റ് എന്ന് വെച്ചാൽ 2 or more പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിന് വേണ്ടിയിട്ട് ഒരു സിംഗിൾ ഡീബഗ്ഗർ. അപ്പോൾ മൾട്ടി ലിംഗ്വൽ സിറ്റുവേഷൻ ഇവിടെയാണ് ലാംഗ്വേജ് ഇൻഡിപ്പെൻഡൻ്റ് ഡീബഗ്ഗറിനാണ് അത് വരിക. സോ ഒരു പ്രോഗ്രാം ഒരു ഒരു പ്രോജക്റ്റിൻ്റെ ഒരു മോഡ്യൂൾ ഒരു ലാംഗ്വേജ് 1 സെക്കൻഡ് മോഡ്യൂൾ ലാംഗ്വേജ് 2 ആയിരിക്കും. അപ്പോൾ ആ ഫസ്റ്റ് മോഡ്യൂൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈമിൽ ലാംഗ്വേജ് 1 കറസ്പോണ്ടിങ് ഡീബഗ്ഗിങ് ആക്ടിവേറ്റഡ് ആവണം. മോഡ്യൂൾ 2 സെക്കൻഡ് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആ സെക്കൻഡ് പ്രോഗ്രാമിന് കറസ്പോണ്ടിങ് ഡീബഗ്ഗർ വേണം ആക്ടിവേറ്റഡ് ആകാൻ. സോ അതാണ് കേപ്പബിലിറ്റി ഓഫ് ഹാൻഡ്ലിംഗ് മൾട്ടി ലിംഗ്വൽ സിറ്റുവേഷൻ. നെക്സ്റ്റ് ഫംഗ്ഷനാലിറ്റി ഈസ് ഏബിൾ ടു ഡീൽ വിത്ത് ഒപ്റ്റിമൈസ്ഡ് കോഡ്. പ്രോഗ്രാം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ കോഡ് ആയിരിക്കില്ല കൺവേർട്ടഡ് ആവുക, ഇൻറ്റേർണലി ആ കോഡിനെ ഒപ്റ്റിമൈസ് ചെയ്ത് ഒരു ഒപ്റ്റിമൈസ്ഡ് കോഡ് ക്രിയേറ്റഡ് ആവുന്നുണ്ട്. അങ്ങനെയുള്ളൊരു ഒപ്റ്റിമൈസ്ഡ് കോഡ് വന്നാൽ കൂടിയും അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡീബഗ്ഗർ ആയിരിക്കണം നമുക്കുണ്ടായിരിക്കേണ്ടത്. ദ ലാസ്റ്റ് ഫംഗ്ഷനാലിറ്റി ഈസ് ഏബിൾ ടു ഹാൻഡിൽ സ്റ്റോറേജ് പ്രോപ്പർലി. ഡീബഗ്ഗിങ് സമയത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു വാല്യൂ ഒരു വേരിയബിളിൻ്റെ വാല്യൂ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും. സോ നമ്മൾ ചിലപ്പോൾ ടെമ്പററി രജിസ്റ്ററിലായിരിക്കും അത് വെച്ചിരിക്കുക. സോ അത് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ പ്രോപ്പർലി ആ ടെമ്പററി രജിസ്റ്റർ മാത്രമല്ല അത് ആ മെമ്മറിയിലേക്കും കൂടി അപ്ഡേറ്റ് ചെയ്ത് ആ സ്റ്റോറേജ് പ്രോപ്പർലി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം ഡീബഗ്ഗർ ഡിസൈൻ ചെയ്യാൻ. നെക്സ്റ്റ് ഈസ് ഡീബഗ്ഗിംഗ് മെത്തേഡ്സ്.
There are three methods: debugging by induction, debugging by deduction, and backtracking. First is debugging by induction. ഇവിടെ ഫസ്റ്റ് ഈസ് ലൊക്കേറ്റ് ദ പെർട്ടിനൻ്റ് ഡേറ്റ. എറർ ഒക്കർ ചെയ്യാൻ പറ്റിയ ആ എന്തുകൊണ്ടായിരിക്കാം എറർ ഒക്കർ ചെയ്യാൻ പറ്റിയത് എറർ വന്നത് എന്നുള്ള കാര്യം ഐഡൻറ്റിഫൈ ചെയ്യുക. അതിനുവേണ്ടി കുറേ റീസൺസ് ഉണ്ടാവും. സോ അത് അത് ഏത് ഡേറ്റ വെച്ചിട്ടാണ് പ്രോബ്ലം എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ദെൻ ഓർഗനൈസ് ദ ഡേറ്റ, ദെൻ സ്റ്റഡി ദർ റിലേഷൻഷിപ്സ്. അത് എന്ത് ആ ഡേറ്റ പ്രോബ്ലം വന്ന ഡേറ്റയുടെ റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യുക. ദെൻ ഡിവൈസ് എ ഹൈപ്പോത്തസിസ്. ഇതെല്ലാം വെച്ചിട്ട് ഇന്ന റീസൺ കൊണ്ടാണ് ഇത് വന്നത് എന്നുള്ള ഒരു ഒരു ഹൈപ്പോത്തസിസ് ഡിവൈസ് ചെയ്യുക. ഇനി വൺസ് നമുക്കത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വീണ്ടും ബാക്ക് ട്രാക്ക് ചെയ്ത് ഫസ്റ്റ് ചെയ്ത പ്രോസസ്സ് മുതൽ ഇതുവരെ കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെ ഒരു ഹൈപ്പോത്തസിസ് ഡിവൈസ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനിൽ ഹൈപ്പോത്തസിസ് പ്രൂവ് ചെയ്യുക. പ്രൂവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വീണ്ടും വേറെ ഹൈപ്പോത്തസിസ് ഡിവൈസ് ചെയ്യുക, ദെൻ പ്രൂവ് ചെയ്യുക, ദെൻ ഫിക്സ് ദ എറർ. ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ നോളേജ് വെച്ചിട്ടാണ്. നമ്മൾ ഇത്രയും നാളും പ്രോഗ്രാം ചെയ്ത ഒരു നോളേജ് വെച്ചിട്ട് ഇന്ന ഇന്ന റീസൺ കൊണ്ടാണ് ഇന്ന എറർ ഒക്കെ ചെയ്തതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇന്ന ഇന്ന ഡേറ്റയ്ക്കാണ് പ്രോബ്ലം എന്ന് മനസ്സിലാക്കി അതിൻ്റെ റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്ത് ഇന്ന റീസൺ നമ്മളിങ്ങനെ ഒരു ഇന്ന റീസൺ എന്നുള്ള കാര്യം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് എറർ ഫിക്സ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഡീബഗിങ് ബൈ ഇൻഡക്ഷൻ. നെക്സ്റ്റ് ഈസ് ഡീബഗിങ് ബൈ ഡിഡക്ഷൻ. ഹിയർ കളക്ട് മോർ ഡേറ്റ. നമ്മൾ പ്രോബ്ലം വരാൻ ചാൻസ് ഉള്ള ആ ഡേറ്റ കളക്ട് ചെയ്യുക. ദെൻ എന്യൂമറേറ്റ് പോസിബിൾ ഹൈപ്പോത്തസിസ്. ഈ ഡേറ്റ വെച്ചിട്ട് നമ്മൾ പല റീസൺ കൊണ്ടുണ്ടാകാം. ഓരോ റീസണും വൺ ബൈ വൺ ആയിട്ട് നമുക്ക് തോന്നുന്ന റീസൺസ് എഴുതുക. ദാറ്റ് ഈസ് ഹൈപ്പോത്തസിസ് എന്യൂമറേഷൻ. ദെൻ യൂസ് പ്രോസസ് ഓഫ് എലിമിനേഷൻ. നമ്മൾ ഒന്നുകൂടെ സ്റ്റഡി ചെയ്ത് ഇതിൽ നിന്ന് കട്ട് ചെയ്യാൻ പറ്റുന്ന ഹൈപ്പോത്തസിസ് എല്ലാം കട്ട് ചെയ്യുക. കട്ട് ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് ഹൈപ്പോത്തസിസും കട്ടായി പോവുകയാണെങ്കിൽ എഗെയിൻ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. ദെൻ നെക്സ്റ്റ് റിഫൈൻ റിമൈനിങ് ഹൈപ്പോത്തസിസ്. ഇപ്പോൾ ബാലൻസ് കുറച്ച് ഹൈപ്പോത്തസിസ് കിട്ടി, അത് നമ്മൾ ഒന്നുകൂടി ഒന്ന് റിഫൈൻ ചെയ്തെടുക്കുക. ദെൻ ആ കിട്ടിയ ഹൈപ്പോത്തസിസിനെ പ്രൂവ് ചെയ്യുക. പ്രൂവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വീണ്ടും ഫസ്റ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യുക. ദെൻ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് റീസൺ, ഈ ഒരു പ്രോബ്ലം ഉണ്ടാവാനുള്ള റീസൺ ഇതാണെന്ന് കിട്ടി. സോ ഫിക്സ് ദ എറർ. That is debugging by deduction. Next is debugging by backtracking. അതായത് ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു, പ്രോഗ്രാമിൽ എററുണ്ട്. സേ ആ പ്രോഗ്രാമിൽ 10 ഫംഗ്ഷൻസ് കോൾ ചെയ്യുന്നുണ്ട്. വൺ ബൈ വൺ ആയിട്ട് 10 സബ്റൂട്ടീനെ കോൾ ചെയ്യുവാണ്. നമുക്കിതിൽ എവിടെയാണ് പ്രോബ്ലം എന്ന് അറിയില്ല. അപ്പം നമ്മൾ ആദ്യം ചെയ്യും ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് പ്രോബ്ലം വന്നു. അപ്പം നമ്മൾ ചെയ്യും 10th സബ്റൂട്ടീൻ കോൾ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ബ്രേക്ക് പോയിന്റ് സെറ്റ് ചെയ്യുക. അപ്പോൾ സെറ്റ് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ നോക്കിക്കഴിയുമ്പോൾ വീണ്ടും എറർ ഉണ്ടെങ്കിൽ എറർ എവിടെയോ ആ 10th സബ്റൂട്ടീനിലല്ല, അതിന് മുമ്പ് എവിടെയോ എറർ എത്തി. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് 9th സബ്റൂട്ടീൻ കോൾ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ബ്രേക്ക് പോയിന്റ് സെറ്റ് ചെയ്യുക, എന്നിട്ട് എക്സിക്യൂട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക എക്സ്പെക്റ്റഡ് വാല്യൂസ് ആണോ കിട്ടിയത്, അതിൻ്റെ വേരിയബിൾസ് നോക്കുക. അപ്പോഴും എക്സ്പെക്റ്റഡ് വാല്യൂ അല്ലെങ്കിൽ 9th സബ്റൂട്ടീന് മുമ്പ് എവിടെയോ ആണ് ഈ പ്രോബ്ലം വന്നിരിക്കുന്നത്. സോ വീണ്ടും ബ്രേക്ക് പോയിന്റ് മാറ്റി 8th സബ്റൂട്ടീൻ്റെ കോൾ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വയ്ക്കുക. ദെൻ എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആ 8th സബ്റൂട്ടീൻ എക്സിക്യൂട്ട് ചെയ്യില്ല, അതിന് മുമ്പ് വരെ എക്സിക്യൂട്ട് ചെയ്യും. സോ ആ ടൈമിൽ വേരിയബിൾസ് ചെക്ക് ചെയ്യുമ്പോൾ ഈ പറയുന്ന എറർ ഒക്കർ ചെയ്തിട്ടില്ല എന്ന് അസ്യൂം ചെയ്യുക. സോ അപ്പം നമുക്ക് മനസ്സിലാകാം ഈ 8th മുമ്പ് എറർ ഒക്കർ 8th മുമ്പ് നമ്മൾ സെറ്റ് ചെയ്തപ്പോൾ എറർ ഒക്കർ ചെയ്തില്ല, പക്ഷേ 8th കഴിഞ്ഞ് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എറർ ഒക്കർ ചെയ്തു. സോ അതിൻ്റെ മീനിങ് ആ 8th സബ്റൂട്ടീനാണ് പ്രോബ്ലം. സോ ആ സബ്റൂട്ടീനിൽ വൺ ബൈ വൺ ആയിട്ട് ട്രേസ് ചെയ്ത് എവിടെയാണ് പ്രോബ്ലം എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ദാറ്റ് പ്രോസസ്സ് ഈസ് ഡീബഗ്ഗിംഗ് ബൈ ബാക്ക് ട്രാക്കിംഗ്. താങ്ക് യു.